കടുത്ത ജലക്ഷാമം നേരിടാൻ ജലബജറ്റ് തയ്യാറാക്കി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സഹായത്തോടെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഇരുവഴിഞ്ഞി പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ ജലസുരക്ഷ ഒരുക്കാനാണ് ഗ്രാമപഞ്ചായത്ത് സിഡബ്ല്യുആർഡിഎമ്മിന്റെ സഹായത്തോടെ ജലബജറ്റ് തയ്യാറാക്കിയത്. മലയോരത്തെ കടുത്ത ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിനായാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജലബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. തോട്ടക്കാട്, മൈസൂർപ്പറ്റ, ഊരാളിക്കുന്ന്, തടപ്പറമ്പ്, കൊളോറക്കുന്ന്, പഴനിങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ സഹായത്താൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ സമീപത്തെ പാലിയിൽ, മുക്കംകടവ്, ചോണാട്, കാരശ്ശേരി, കക്കാട് പ്രദേശങ്ങളിൽ ജലസുരക്ഷ ഒരുക്കുന്നതിനായാണ് ജലബജറ്റ് തയ്യാറാക്കിയത്. ജലസ്രോതസ്സുകളിൽ എത്ര ജലം ലഭിക്കും, മഴയിലൂടെ എത്ര ലഭിക്കും, ഇതിൻ്റെ പ്രാദേശിക വ്യത്യാസം എത്രയാണ്, ഒഴുകിപ്പോകാതെ എങ്ങനെ ജലം സംരക്ഷിക്കാം, കൂടുതൽ ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം കുറവുള്ള പ്രദേശങ്ങളിലേക്ക് എങ്ങനെ വെള്ളമെത്തിക്കാം തുടങ്ങിയവയൊക്കെ പഠിച്ചാണ് ജലബജറ്റ് തയ്യാറാക്കിയത്. ജലബജറ്റ് തയ്യാറാക്കുന്നതിൽ ഹരിത കേരള മിഷനും വിവിധ വകുപ്പുകളും പങ്കാളികളായി. ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ CWRDM ആണ് ലഭ്യമാക്കിയത്. മഴയിൽ നിന്നുള്ള ജലലഭ്യതയാണ് ഈ ജലബജറ്റിൽ പരിഗണിച്ചത്. ഒരു വർഷത്തെ ആകെ ജലലഭ്യത 44.74 ദശലക്ഷം ഘനമീറ്ററും ജല ആവശ്യം 8.69 ദശലക്ഷം ഘനമീറ്ററുമാണ്. 10 വർഷത്തെ ശരാശരി വാർഷിക ലഭ്യത 3,983.4 മില്ലിമീറ്ററാണ്. ഇതിൽ ജൂൺ അവസാനത്തെ 10 ദിവസം മുതൽ സെപ്റ്റംബർ 2-ാമത്തെ 10 ദിവസം വരെ 1,443.7 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ സെപ്റ്റംബർ മാസം അവസാനത്തെ 10 ദിവസം മുതൽ ഏപ്രിൽ അവസാനത്തെ 10 ദിവസം വരെ 754.48 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. ജല ആവശ്യങ്ങൾ നിർണ്ണയിക്കുന്നതിന് പ്രധാനമായും ഗാർഹികം, കൃഷി, മൃഗസംരക്ഷണം, വ്യാപാരം, വ്യവസായം, പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ, വിനോദസഞ്ചാരം എന്നീ മേഖലകൾക്കുള്ള ജല ആവശ്യമാണ് പരിഗണിച്ചിട്ടുള്ളത്. 44 തോടുകളും 5 പൊതുകുളങ്ങളും ഗ്രാമപഞ്ചായത്തിലുണ്ട്. ഇവയിലെല്ലാം വെള്ളം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.